ഹായ് ഫ്രണ്ട്സ് ചെമ്മീൻ വെച്ചിട്ട് ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതിനായിട്ട് അരക്കിലോ ചെമ്മീന് തോലക്ക കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ തന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അര അരസ്പൂണ് ഗരം മസാലയും ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെമ്മീനിലേക്ക് തേങ്ങയും മസാലയൊക്കെ എല്ലാവരും നന്നായിട്ട് പിടിച്ചു കിട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഞാൻ ഇപ്പൊ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊന്ന് അടപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് വരാം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് മിക്സും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ചെമ്മീൻ നന്നായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ആ ഒരു ചാറൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി കിട്ടിയാൽ മാത്രമേ നമ്മളുടെ മസാല റെഡി ആയി വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചെമ്മീനൊക്കെ ഒന്ന് നിരത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പം മൂടി തുറന്നു വെച്ചിട്ടാണ് ഞാനിതിന്റെ ചാറൊക്കെ വറ്റിച്ചെടുത്തത് ഇപ്പം ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് പുട്ടുപൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ തരിവുള്ള പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഏത് പുട്ടുപൊടിയായാലും ഇതിന് വേണ്ടി ഉപയോഗിക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് കേക്ക പുട്ടുപൊടിയാണ് ഇതേപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിരിക്കും അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു പുട്ടാണ് ചെമ്മീൻ വെച്ചിട്ട് ലെയറായിട്ടായിരിക്കും എല്ലാവരും പുട്ടുണ്ടാക്കുന്നത് ഞാനിപ്പോഴിത് മിക്സ് ചെയ്തിട്ടാണ് വെറൈറ്റി പുട്ട് തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ വെച്ചിട്ട് ഇതേപോലെ പുട്ടുണ്ടാക്കണത് ഞാൻ ആദ്യം ലെയറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈയൊരു പുട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് പുട്ടുകൂറ്റിയിലേക്കും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ചിരകുന്നു ഇടേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ പുട്ടുപൊടിയും അതിൻ്റെ മുകളിലേക്ക് തേങ്ങയും കൂടി ലെയർ ലെയർ ആയി ഇട്ട് കൊടുത്ത ശേഷം ആവേം കൂടി കയറ്റി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചൂട് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് മൂന്ന് കണക്കുട്ടാണ് കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് പൊടിയും കൊണ്ട് ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റൂലായിട്ട് അത്രയും ടേസ്റ്റായിരുന്നു ഈ ഒരു ചെമ്മീൻ ചെമ്മീൻപുട്ടിനി അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓരോ തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ എത്തിക്കാനും ലൈക്കുകളും കമൻറ്റൊക്കെ തരാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് റെസിപ്പിയായിട്ട് കാണാം ബൈ ബൈ